കർഷക സമരം നടക്കുമ്പോഴും കർഷകർക്ക് വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാർഷിക മേഖലയിലെ കയറ്റുമതിയിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര കാർഷിക കയറ്റുമതി നയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. കൂടാതെ ഈ നയത്തിലൂടെ കാർഷിക മേഖലയിലെ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറ്റാനും അതോടൊപ്പം രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒരു കാർഷിക രാജ്യം. കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ജനസംഖ്യയിൽ 60% ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് കാർഷിക വൃത്തിയാണെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് പാഠപുസ്തകത്തിൽ ഉള്ളതാണ്. എന്നാൽ ഇതിനെല്ലാം പുറമെ സമ്പദ് വ്യവസ്ഥയെ മുന്നിൽ കൊണ്ടുവരാൻ മോദി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു. ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആത്മനിർഭാരത് എന്ന പുനരുത്ഥാന പദ്ധതി കൃഷി വികസനത്തിലൂടെ വേണം നാം കൈവരിക്കാൻ. വോക്കൽ അബൌട്ട് ലോക്കൽ എന്ന പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യം ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കൃഷിയും കാർഷിക വൃത്തിയും കാർഷിക അനുബന്ധ പ്രവൃത്തികളും സഹായിക്കുന്നതാണ്. കൊറോണാനന്തര ഭാരതത്തിന്റെ പുനരുത്ഥാനത്തിന് കാർഷിക രംഗത്തിന്റെ പങ്ക് വളരെ വലുതാണ്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ നല്ലൊരു പങ്ക് സംഭാവന ചെയ്യുന്ന, ഏറെ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന, ജനസംഖ്യയുടെ വലിയൊരു ശതമാനത്തിന്റെ ജീവിതോപാധിയുമായ കാർഷിക മേഖലയുടെ പുനരുദ്ധാനവും പുതിയ പദ്ധതിയിൽ ഇടം പിടിച്ചത് കൊറോണാനന്തര ഭാരതത്തിന്റെ വികസനത്തെ സഹായിക്കുന്നതാണ്. ഓരോ തുള്ളിയിൽ നിന്നും 1000 പരധാന്യം എന്ന ലക്ഷ്യം മുൻനിർത്തിയും പ്രതി ഹെക്ടർ വീതിയും വിള വർദ്ധിപ്പിക്കുക എന്ന കാര്യം പരിഗണിച്ചുമാണ് കൊറോണാനന്തര കാർഷിക സമൃദ്ധിയിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ജയത്രയാത്ര തുടരുന്നത്. കൂടാതെ കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സമഗ്ര കാർഷിക കയറ്റുമതി നയം അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, വിപണികൾ എന്നിവയുടെ വൈവിധ്യവൽക്കരണം, പെട്ടെന്ന് ചീത്തയാകുന്ന ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവ പ്രത്യേകത്തെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മൂലവർത്തന സാധ്യമാക്കുക, അതോടൊപ്പം നൂതനവും തദ്ദേശവും ജൈവപരവും പരമ്പരാഗതപരമായ ഇതരവുമായ കാർഷിക കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. മറ്റു രാജ്യങ്ങളിലെ വിപണികളിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായും ഇറക്കുമതി തടസ്സങ്ങളെ മറികടക്കാനും വിളകളുടെ ശുചിത്വം സംബന്ധിതമായ പ്രശ്നങ്ങൾ അടക്കമുള്ളത് പരിഹരിക്കാനും ഒരു സംവിധാനം ലഭ്യമാക്കുക. ആഗോള മൂല്യ ശൃംഖലകളുമായി ചേർന്നുകൊണ്ട് ആഗോള കാർഷിക കയറ്റുമതിയിലെ ഇന്ത്യൻ പങ്കാളിത്തം ഇരട്ടിയാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക. വിദേശ വിപണിയിലെ കയറ്റുമതി സാധ്യതകളുടെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താൻ കർഷകരെ സജ്ജമാക്കുക. കാർഷിക കയറ്റുമതി നയത്തിന്റെ ഭാഗമായി കയറ്റുമതി പ്രോത്സാഹനം ലക്ഷ്യമിട്ട് നിരവധി ഉൽപ്പന്ന ജില്ലാ കസ്റ്ററികളെ കണ്ടെത്തിയിട്ടുമുണ്ട്. നിലവിലെ ഉൽപ്പാദനം, കയറ്റുമതി സാധ്യതകൾ, ഉൽപ്പാദന നിർവഹണ പ്രവർത്തനങ്ങളുടെ വലിപ്പം, കയറ്റുമതി പ്രക്രിയയിലെ ഇന്ത്യൻ പങ്കാളിത്തം, കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ഇവയെ കണ്ടെത്തിയത്. ഇതുവഴി കർഷകർക്ക് മുന്നിലേക്ക് വരാൻ കഴിയും. ആഗോള സംരംഭകർക്കും നിക്ഷേപം കണ്ടെത്താൻ ഏറ്റവും ആകർഷകമായ രാജ്യമാണ് ഇന്ത്യ. ഉൽപ്പന്നങ്ങൾക്കും പലതരത്തിലുള്ള ആവശ്യക്കാരെ ഇന്ത്യ സമ്മാനിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും ഊന്നൽ നൽകുന്ന രാജ്യങ്ങളിലേക്ക് നിക്ഷേപകർ നീങ്ങുന്ന കാലമാണിത്. അത്തരം മൂല്യങ്ങൾ ഉറച്ച് കമ്പനികളുടെ എണ്ണത്തിൽ ഇന്ത്യ മുന്നിലാണ്. നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്നതാണ് ആത്മനിർഭർ യജ്ഞം. ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൈപ്പുള്ള വ്യവസായങ്ങൾക്കും നൈപുണ്യം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്വ ബോധവും കരുതലും ഐക്യവുമാണ് രാജ്യത്തെ മുന്നിൽ നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.